മൈ വ്ളോഗ്സിലെ ഒരു ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടമെന്ന് ഒന്ന് പറയണേ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് മുട്ടക്കറിയും ചപ്പാത്തിയുമാണ്. അപ്പോൾ കോഫി കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു. അതിനുശേഷം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അന്നേരം നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞു. ഇത് ഞാൻ മസാലക്കറി ആക്കുകയും ചെയ്തു. ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് മസാലക്കറി ആക്കുകയും ചെയ്തു. പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നെയ്യൊക്കെ തേച്ചിട്ടുള്ള 4 ആയിട്ട് മടക്കിയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമായിട്ട് കഴിക്കുന്ന എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. പരത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചുട്ടും കൂടി എടുത്തു. ചുട്ടെടുക്കുമ്പോൾ 2 സൈഡും നല്ല നെയ്യ് തേച്ചെടുക്കും. കുട്ടികൾക്കാകുമ്പോൾ നല്ലൊരു നെയ്യ് തേച്ചെടുക്കും. നമ്മൾ വലിയ ആൾക്കാർക്കാകുമ്പോൾ കുറച്ച് നെയ്യ് തേച്ചെടുക്കത്തുള്ളൂ. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് കുറച്ച് നെയ്യ് തേച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ അതേ മുട്ടക്കറി റെഡിയായി. നല്ല മസാല ഇട്ട് മുട്ടക്കറി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത പണിയിലേക്ക് പോയി. അതായത് തുണി കഴുകൽ, വിരിച്ചിടിയൽ, മടക്കി വയ്ക്കൽ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയൂണായിരുന്നു. ഉച്ചയൂണുണ്ടായിരുന്നത് മുട്ടക്കറിയുടെ കറിയും ചെറുപയർ തോരനും തൈരും. പിന്നെ ഡിന്നറിന് ഞങ്ങൾ കഴിച്ചത് ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം.